ഒരു ചെയർമാൻ കെ പി സി സി പ്രസിഡ സെക്രട്ടറിയുടെ ജനറൽ സെക്രട്ടറിയുടെ വീട് സിഇ ടി പ്രവർത്തകരാണെന്ന് തോന്നുന്നു അടിച്ചു തകർത്തതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇറങ്ങി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു വളരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പക്ഷേ അപ്പോഴും നവകേരള സദസ്സിലേക്ക് ആളൊഴുകുന്നതിൽ കുറവില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് അതല്ല മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ സംഘം ആക്രമിക്കുകയാണോ ചെയ്യുന്നത് ജനാധിപത്യ പ്രതിഷേധങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ നവകേരള ജാഥ അത് തുടങ്ങിയ സ്ഥലം മുതൽ ഇവിടെ വരുന്നതിനിടയ്ക്ക് തന്നെ പല ആളുകളും നടത്തിയിരിക്കുന്ന സമരങ്ങളെ വളരെ മൃഗീയമായി അടിച്ചൊതുക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പരിപാടികളിൽ അദ്ദേഹത്തെ എറിഞ്ഞ് അദ്ദേഹത്തിന് മൂക്ക് പൊട്ടിക്കുന്ന രംഗം വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ ജനാധിപത്യവും ഇത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സമാധാനപരമായി പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ എങ്ങനെയാണോ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിഷേധിക്കാൻ കഴിയുന്നത് ആ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ആളുകളെ ഇപ്പോൾ അടിച്ചൊതുക്കുന്ന ഒരു രംഗമാണ് കഴിഞ്ഞത് ഞാൻ അല്പം മുമ്പ് പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരികയാണ് അഞ്ചോളം കോൺഗ്രസിൻ്റെ യുവ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അവിടെ രാവിലെ മുതൽ അവിടെ തടങ്കലിൽ വെച്ചിരിക്കുക അവിടെ വെച്ചിരിക്കുകയാണ് കാരണം അതെ അപ്പോൾ അത് ആകപാട് ഭയപ്പെടുന്ന ഒരു രംഗം എന്തിനാണ് അങ്ങനെ ഭയപ്പെടുന്ന രംഗമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഇപ്പോഴേ ജോബിൻ്റെ വീട് അല്പം മുമ്പേ അവിടെ കയറി ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരവിടെ അത് ആക്രമിച്ചു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ജോബിൻ്റെ ഭാര്യയെ വരെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന രീതിയിലാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ചങ്കൂറ്റം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ടാവണം മുഖ്യമന്ത്രിയുടെ യാത്ര ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിൽ രാഷ്ട്രീയമായി വളരെയേറെ അവബോധമുള്ള സമൂഹമുള്ള ഒരു ജില്ലയെന്ന നിലയിൽ അവിടെ കാര്യങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി എന്തെങ്കിലും പ്രതിഷേധ പരിപാടികൾ നടത്തുക എന്നുള്ള ബാധ്യതയാണ് അവർ ചെയ്തിട്ടുള്ളത് രാഹുൽ ഇന്ന് പ്രതിഷേധിച്ചവരുടെ കയ്യിൽ കരിങ്കുടിയില്ല അവരുടെ കയ്യിൽ ഷൂ ഇല്ല പക്ഷെ വളരെ ക്രൂരമായിട്ടാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തലയിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇറങ്ങി പോലീസുകാരെ ഭദ്രമായിട്ട് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട് പോലീസുകാരെ അവരെ ഉത്തരവിക്കുന്നില്ല കേരള പോലീസിന്റെ കാക്ക യൂണിഫോം ഇട്ടവർ അവർ ഉത്തരവിക്കുന്നില്ല പക്ഷെ മുഖ്യമന്ത്രിയുടെ തൊട്ടു പിന്നാലെ വന്ന ആ അകമ്പടി കാറിൽ നിന്ന് ഇറങ്ങി തലയ്ക്കടിക്കുകയാണ് അവരുടെ കയ്യിൽ ഫ്ളാഗ് ഇല്ല അവരുടെ കയ്യിൽ ഷൂ ഇല്ല ഇത് എന്താണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഈ അല്പസമയം മുമ്പ് യുവമോർച്ച പ്രവർത്തകരെ പോലീസ് എടുത്തുകൊണ്ടുപോകുന്നു മുഖ്യമന്ത്രിയുടെ സർക്കാർ പരിപാടി നടത്തുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരെ തടങ്കലിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇത് നടത്താൻ കഴിയൂ രാഹുൽ ഡോക്ടർ അരുൺ നമ്മൾ ഇപ്പൊ ഈ നവകേരള സദസ് ആരംഭിച്ച ദിവസം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം കേരളത്തിലെമ്പാടും എല്ലാ മണ്ഡലങ്ങളിലും അഭൂതപൂർവ്വമായ ജന ജനതരൊക്കെയാണ് ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത് ഇപ്പൊ നിങ്ങൾ ഇന്നലെ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ഇൻട്രോ പറഞ്ഞത് ജനത്തിരക്ക് കുറയുന്നു എന്നുള്ളതാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ ഇന്നലെ കോട്ടയം ജില്ലയിലാണെങ്കിലും ആലപ്പുഴ ജില്ലയിലാണെങ്കിലും അഭൂതപൂർവ്വമായ ജനത്തിരക്ക് എല്ലാ ജനങ്ങളും ഒഴുകിയെത്തുകയാണ് നവകേരള സർവ്വസിലേക്ക് തുടങ്ങിയ ദിവസം മുതൽ കണ്ണൂർ ജില്ലയിൽ എത്തുമ്പോൾ മുതൽ അവിടെ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളുടെ പരിപാടി എന്താ ഇതിനെതിരെ ഷൂ എറിയുക ഇതിനെതിരെ കരിങ്കുടി കാണിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുമായി സംവദിക്കാൻ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ ഇത് തടസ്സപ്പെടുത്താൻ ബോധപൂർവ്വമായ ശ്രമം നടത്തുകയാണ് ഇവർ ആദ്യം മുതൽ യു ഡി എഫിൻ്റെ പണി ഇവിടെ വി ഡി സതീശനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും യു ഡി എഫിൻ്റെ നേതാക്കന്മാരാണെങ്കിലും തുടക്കം മുതലേ ഇതിനെ അവഹേളിക്കാൻ ഇന്നത്തെ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടോ അവിടെ എന്താണ് സംഭവിച്ചത് വിളിച്ചുകൊണ്ട് റോഡ് സൈഡിൽ അല്ല ഞാൻ ചോദിക്കുന്നത് അവരുടെ കയ്യിൽ കരിങ്കുടി ഇല്ല അവരുടെ കയ്യിൽ ഷൂ ഇല്ല എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ഏതടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറയാം കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് കയറിയ അക്രമികളുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത് അവരെവിടെയാ സൂക്ഷിച്ചു വെച്ചത് കത്തുകൊണ്ട് അകത്ത് കയറിയവരാണല്ലോ ഷൂവിനടിയിലാണ് ഈ പുക സൂക്ഷിച്ചു വെച്ചത് ഞാൻ ജനാധിപത്യപരമായ സമരത്തിൽ ഞങ്ങൾ ആരും ആരുമെതിരല്ലെ രാഹുൽ എത്ര സമരങ്ങളും നടത്തിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും പിടിച്ചു കൊണ്ട് പോകും ഞാൻ പറഞ്ഞു പോലീസ് ഇതിലും വലിയ ക്രൂരത കേരളത്തിലെ പോലീസ് യു ഡി എഫിന്റെ പോലീസ് എസ് എഫ് ഐക്കാരോട് ഡിവൈഎഫ്ഐക്കാരോട് കാണിച്ച നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് ുന്നുെതിരെ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ കരിങ്കൊടി പ്രതിഷേധം മാത്രമല്ല അതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞു ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെല്ലാം നല്ലതാണ് അത് അംഗീകരിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം മുഖ്യമന്ത്രി തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയോട് ഡോക്ടർ അരുണിനോട് തന്നെ പറഞ്ഞു ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഇല്ലേ കരിങ്കൊടി കാണിക്കുന്നു പക്ഷേ ഇത് പോലീസുകാർ പോലീസിന്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ അവരെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അവിടെ വന്ന് മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ബോംബോ അല്ലെങ്കിൽ ഒരു പടക്കമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളോ ഞാൻ ചോദിക്കട്ടെ സപ്പോസ് ഒരുപക്ഷെ എന്തെങ്കിലും അങ്ങനെയുള്ള അപകടം ഉണ്ടായത് ഈ ചർച്ച ഇങ്ങനെയായിരിക്കും നടക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കെ എസ് യുവിന്റെ പ്രവർത്തകർ ഷൂ എറിഞ്ഞു ആ ഷൂ എറിഞ്ഞതിനെ ന്യായീകരിക്കാനാണ് കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ടക്കം വന്നത് ഇനിയും ഞങ്ങൾ പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം അത് മാറ്റി എന്താ കാരണം ജനങ്ങൾ എതിരാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വീണ്ടും ഈ ജനസദസ് അല്ലെങ്കിൽ ഈ നവകേരള സദസ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോ ഇപ്പോ യുവമോർച്ചയും കൂടെ ഇറങ്ങിയെന്നാണ് പറയുന്നത് ഞാൻ പറയുന്നത് ഇവർ രണ്ടുപേരും യുവമോർച്ച ഇതുവരെ ഇത്രയും ദിവസവും ഞങ്ങൾ ആരും കണ്ടില്ല കണ്ടില്ലോട്ടെ ഞാൻ പറഞ്ഞത് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ഈ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ജനകീയ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ജനകീയ വിഷയങ്ങളെ തകർക്കാൻ തകർക്കും